നമ്മൾ അറിയിച്ചപ്പോൾ തന്നെ തിരുമേനി ഇവിടെ നമുക്കൊരു ആശംസ നൽകുന്നതിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചു. കൃത്യസമയത്ത് തന്നെ തിരുമേനി എത്തിച്ചേർന്നു. ഈ സമയം ഇസ്രായേൽ മഹാടവ ഗായസംഘത്തിൻ്റെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ സഭയുടെ പേരിൽ, ഇവിടുത്തെ ഗായസംഘത്തിൻ്റെ പേരിൽ തിരുമേനിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവജനമേ, നിങ്ങൾക്ക് സമാധാനവും അനുഗ്രഹവും ത്രിയേക ദൈവത്തിന് എല്ലാ പുകഴ്ചയും മഹത്വവും ഉണ്ടാകട്ടെ. ഈ വർഷം നമുക്ക് ഇപ്രകാരം ഒരു ഈസ്റ്റർ പാജിയൻ്റ് കൊണ്ടാടുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്താണ് ഈസ്റ്റർ പാജിയൻ്റെ ആവശ്യകത എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമുള്ള രണ്ടും മൂന്ന് സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഇൻകാർണേഷൻ, ജഡാവതാരം. അതിനോട് ചേർന്ന് അതിൻ്റെ ഉദ്ദേശമാണ് ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ക്രൂശുമരണം. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സഭ പലപ്പോഴും ഗൗരവമായി എടുക്കാറുള്ളൂ. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഉയർപ്പ് ആണ് എന്നുള്ളതാണ്, ഈസ്റ്റർ ആണ് എന്നുള്ളതാണ്. ആ ഈസ്റ്ററിൻ്റെ മുന്നോടിയായിട്ട് മാത്രമാണ് ഇൻകാർണേഷൻ, ക്രൂസിഫിക്കേഷൻ രണ്ടും ഉള്ളത്. അതുകൊണ്ട് മറ്റ് വിദേശങ്ങളിലും മറ്റ് സഭകളിലൊക്കെ നോക്കുമ്പോൾ വളരെ വളരെ പ്രസക്തമായിട്ട് ഉള്ളൊരു ഒരു ശുശ്രൂഷയാണ് ഈസ്റ്ററിൻ്റെ ശുശ്രൂഷ. ഞാൻ ഓർക്കുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെയും CNI പല ഡൈസ് പല ചർച്ചിലും ഈസ്റ്റർ രാവിലത്തെ ആരാധന സംസ്കാര ശുശ്രൂഷ നടത്തുന്ന സെമിട്രിയിൽ തന്നെയാണ്. അത് മനോഹരമായി അത് അവരലങ്കരിച്ച് അവിടെ വെച്ചാണ് ആദ്യ ഭാഗം അവർ ചെയ്യുന്നത്. കാരണം നമ്മുടെ എല്ലാ ശവസംസ്കാര ശുശ്രൂഷയും ഈസ്റ്ററിൻ്റെ ഒരു പുനർ ആഘോഷമാകും. ഇവിടെ അഭിയോന്യ തിരുമേനി നാളെ ഒരു കൽപ്പന ഇടുകയാണ്, ഈസ്റ്ററിൻ്റെ ആദ്യത്തെ പ്രഭാത ആരാധന ശവക്കോട്ടയിൽ വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അതിൻ്റെ പ്രതികരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ പ്രസക്തമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈസ്റ്ററിൻ്റെ സന്ദേശം വളരെ വളരെ നമുക്ക് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈസ്റ്ററിൻ്റെ സന്ദേശം? എന്തു തന്നെ സംഭവിച്ചാലും ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾ ആചരിക്കുന്ന രീതി അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ്. എന്നാൽ ഗുഡ് ഫ്രൈഡേ ഈസ് നോട്ട് ദ എൻഡ്. അത് ഈസ്റ്ററിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയരെ, ഈസ്റ്ററിൻ്റെ ആയിട്ടുള്ള സന്ദേശം നാം കേൾക്കുവാൻ പോവുകയാണ്. എന്നാൽ ഞാൻ വേദഭാവം വായിക്കുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9-15 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ ആ ഈസ്റ്ററിൻ്റെ ആടുള്ള സന്ദേശം അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈസ്റ്റർ പാജ്യൻ്റെ എനിക്ക് നൽകുവാനുള്ള സന്ദേശം ഇത് മാത്രമാണ്, മറ്റൊന്നുമല്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസ്റ്ററിന് ഒരു റെവലേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷതയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളതാണ്. മറിയയ്ക്ക് പ്രത്യക്ഷനായി, അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളതാണ്. ജീവിതത്തിൽ തകർന്നിരിക്കുമ്പോൾ, ജീവിതത്തിൽ നിരാശയിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യാശയോടുള്ള കർത്താവിൻ്റെ ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് ഈസ്റ്റർ എന്നുള്ളത്. അത് ഈ ഈസ്റ്റർ പാജന്റിലൂടെ സാധ്യമായി തീരട്ടെ. എന്നാൽ രണ്ടാമത്തെ കാര്യം നാം കാണുന്നത് രണ്ടാമത് റെസ്പോൺസ് എന്തായിരുന്നു. അവിടെ നാം വായിക്കുമ്പോൾ ഈ 16-ാം അധ്യായം 9-15 വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് വാക്യങ്ങളിൽ അവിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അവർ അവിശ്വസിച്ചു എന്നുള്ളതാണ്. അവിശ്വസിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ഈസ്റ്ററിൻ്റെ ആട്ട സന്ദേശം ഓരോ സന്ദർഭങ്ങളും ഓരോ വർഷവും നാം കേൾക്കുമ്പോൾ, ഇന്ന് ഗാനത്തിലൂടെ കേൾക്കുമ്പോൾ
എന്താണ് നമ്മുടെ പ്രതികരണം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അപ്പോഴാണ് ഇത് അർത്ഥപൂർണമായി തീരുന്നത്. മൂന്നാമത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് മറിയ പറഞ്ഞ വാക്ക് അവർ അവശേഷിച്ചു. ശിഷ്യന്മാർ കൊടുത്ത വാക്കെല്ലാം കേട്ടിട്ട് അതുമെല്ലാം അവശേഷിച്ചു. മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത് റബ്യൂക്ക് എന്നുള്ള വാക്കാണ്. റബ്യൂക്ക് എന്ന് പറഞ്ഞാൽ അവരെ ശാസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഈസ്റ്ററിൻ്റെ ഈ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ യേശു യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാത്തവരായി തീരുകയാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നാം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പാടുമ്പോൾ, ഇവിടെ ബഹുമാനുള്ള അഭിമന്യ തിരുമേനി പറഞ്ഞ പോലെ നാം പാടുമ്പോൾ എത്ര പേർ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു സംഭവകഥയുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കയ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരു അച്ഛനും ബസ്ക്യാമ്മയും. അങ്ങനെ വളരെ നിരാശയിലായിരിക്കുമ്പോൾ ഒരു ദിവസം, ഞാൻ കഥ ചുരുക്കി പറയുകയാണ്, ഒരു ദിവസം ഈ ബസ്ക്യാമ്മ കറുത്ത വസ്ത്രമെല്ലാം ധരിച്ച് ആരെയോ ശവസംസ്കാരത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ച് ആരാണ് മരിച്ചത്? അപ്പോൾ ബസ്ക്യാമ്മ വളരെ ശാന്തമായി പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. ആരാണ്? യേശുവിൻ്റെ ശവസംസ്കാരത്തിന് ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നിൻ്റെ കർത്താവ് മരിച്ചവനോ അതോ ഉയർത്തിരിക്കുന്നോ എന്ന് നാം സംശയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉയർപ്പില്ലാത്ത യാതൊരു കാര്യവുമില്ല. ദൈവമക്കൾക്ക് ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. നാലാമത് ഒരു കാര്യം കൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അത് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് എവരി ഈസ്റ്റർ ഈസ് എ റെസ്പോൺസിബിലിറ്റി. അവിടെ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സാക്ഷികളായി തീരുക. അപ്പോൾ ഈസ്റ്ററിൻ്റെ ആളുള്ള ഈ സന്ദേശം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാല് വാക്കുകൾ, നാലും ആറിൽ ആരംഭിക്കുന്ന വാക്കുകൾ നമുക്ക് സംഗ്രഹിക്കുവാൻ സാധിക്കും. ഒന്ന്, റെവലേഷൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത. അതായത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ ഏത് ജീവിതസാഹചര്യത്തിലേക്കും ഇന്നും അവൻ ഇറങ്ങി വരുന്നു. റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഈസ്റ്ററിൻ്റെ ആളുള്ള സന്ദേശം കേട്ട നമ്മെ കർത്താവ് ഇന്നും അത് ശാസിക്കുന്ന ഒരവസ്ഥയിലാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം യേശു ഉയർത്തു എന്ന് കേട്ടുവെങ്കിലും അവർ വിശ്വസിച്ചില്ല. ഈ നാലാമത് ഈസ്റ്റർ എപ്പോഴും നമുക്കൊരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗോ ആൻഡ് പ്രീച്ച്. ഇത് മറ്റുള്ളവരെ ഈ ഈസ്റ്ററിൻ്റെ സന്ദേശം എൻ്റെ ഇന്നെൻ്റെ ജീവിതത്തിലൂടെ അത് സാക്ഷിക്കുവാൻ തക്കവണ്ണം. പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിരാശകളും മരണങ്ങൾക്കെയും വരുമ്പോൾ നാം എപ്രകാരമാണ് നമ്മുടെ ഉയർത്തെഴുന്ന കർത്താവിനെ സാക്ഷിക്കുന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഈ വർഷത്തെ ഈസ്റ്റർ പാഞ്ചന്റിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞാൻ നേരുന്നു. പ്രത്യേകിച്ച് ഇത് ഓരോ വർഷവും വളർന്നു വരുന്നു എന്ന് കാണുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹി ഡയസിൽ, അവിടെ ഡൽഹി മിക്സഡ് കോറസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രസിദ്ധമായ ഒരു ഗായസംഘമാണ്. അവർ അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അംഗങ്ങളായി തീരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നിഷ്കർഷിക്കും. ഒന്ന്, എല്ലാ ഹോസന ഞായറാഴ്ചയും ഈസ്റ്റർ പാജന്റിന് അവർ വന്നിരിക്കണം, അവർ പാടുവാൻ വേണ്ടി വരണം. രണ്ടാമത്, ഡിസംബർ രണ്ടാം ഞായറാഴ്ച അവർ ക്രിസ്മസ് കരോൾ സർവീസിന് വന്നിരിക്കണം. പ്രിയമുള്ളവരെ, നാം കരോൾ സർവീസിന് മാത്രം പ്രസക്തി കൊടുത്തുകൊണ്ട് ഉയർപ്പിൻ്റെ സാക്ഷികളല്ലാതെ മാറുന്നുണ്ടോ? എന്നാൽ ഈ നമ്മുടെ ഈസ്റ്റർ പാജന്റ് അതിന് ഒരു ബദലായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം അതൊരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയായി മാറ്റിയതിൽ പ്രത്യേകമായിട്ട് അതിൻ്റെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നേതൃത്വം കൊടുത്ത പ്രിയ സാറിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഈസ്റ്ററും ഈസ്റ്ററിൻ്റെ ആയിട്ടുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന ജീവിതവും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.